ഏതൊരു ദേശസ്നേഹിയും കത്തിരിക്കുന്ന ഏതൊരു ഇന്ത്യൻ പൗരനും കത്തിരിക്കുന്ന ഒരു വലിയ വാർത്തയുണ്ട്. അത് മറ്റൊന്നുമല്ല, ഏകീകൃത സിവിൽ കോഡ് എന്ന് നടപ്പാക്കും എന്ന് നടപ്പാകുമെന്നുള്ള ചോദ്യം തന്നെയാണ്. അതിൻ്റെ ഉത്തരമായിരിക്കുന്നു ഇന്ത്യ മുഴുവനല്ല, പക്ഷേ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്ത് നടപ്പാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഉത്തരാഖണ്ഡിൽ നമുക്കറിയാം, ഉത്തരാഖണ്ഡിൽ പുഷ്കർ സിംഗ് ധാമി എന്ന യുവ നേതാവിൻ്റെ നേതൃത്വത്തിലായിരുന്നു ബി ജെ പി മത്സരത്തിനിറങ്ങിയത്. പക്ഷേ നിർഭാഗ്യവശാൽ ഈ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി പരാജയപ്പെട്ടെങ്കിലും ബി ജെ പി അദ്ദേഹത്തെ കൈവിടാൻ തയ്യാറായില്ല. പുഷ്കർ സിംഗ് ധാമിയെ തന്നെ മുഖ്യമന്ത്രിയാക്കി. പുഷ്കർ സിംഗ് ധാമി ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത്, ഞാൻ ജനങ്ങൾക്ക് നൽകിയ ഒരു പ്രധാന വാഗ്ദാനമുണ്ടായിരുന്നു, ബി ജെ പി ഉത്തരാഖണ്ഡിൽ വീണ്ടും അധികാരത്തിൽ വന്നാൽ ആദ്യം നടപ്പാക്കുന്നത് ഏകീകൃത സിവിൽ കോഡായിരിക്കുമെന്ന്. ഇതാ ഞാൻ ആ പ്രഖ്യാപനം പാലിക്കുകയാണ്. മന്ത്രിസഭാ രൂപീകരണത്തിന് ശേഷം, അവിടെ സത്യപ്രതിജ്ഞ നടന്നിട്ടില്ല, സത്യപ്രതിജ്ഞ നടന്ന് മന്ത്രിസഭാ രൂപീകരണത്തിന് ശേഷം ആദ്യ ഫയൽ ഞാൻ ഒപ്പുവെക്കുന്നത് ഏകീകൃത സിവിൽ കോഡിൻ്റെ ഫയൽ തന്നെ ആയിരിക്കും. അതിനുള്ള ഡ്രാഫ്റ്റ് തയ്യാറാക്കാനായിട്ട് ജുഡീഷ്യൽ വിദഗ്ധർ, വിരമിച്ച ഉദ്യോഗസ്ഥർ, വിവിധ മേഖലയിൽ നിന്നുള്ള ബുദ്ധിജീവികൾ അടങ്ങിയ ഒരു സംഘത്തെ താൻ നിയമിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതാ ഇന്ത്യയിൽ ആദ്യമായി തന്നെ ഏകീകൃത സിവിൽ കോഡുമായി ഒരു സംസ്ഥാനം രംഗത്തെത്തുന്നു. അത് ഉത്തരാഖണ്ഡാണ്. അത് നടപ്പാക്കുന്ന മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയാണ്. നമുക്കറിയാം, ഈ ബി ജെ പിയുടെ യുവ മുഖ്യമന്ത്രിമാരെല്ലാം ഒന്നിനൊന്നും മികച്ചവരാണ്, മികച്ച നിയമങ്ങൾ നടപ്പാക്കുന്നവരാണ്. യോഗി ഹിമന്ത ബിശ്വ ശർമ്മയൊക്കെ മതപരിവർത്തന നിയമം, ലവ് ജിഹാദിനെതിരെയുള്ള നിയമം, ഒപ്പം തന്നെ ഉത്തരാഖണ്ഡിലെ ധാമി സർക്കാർ ദേവസ്വം ബോർഡുകളെ തന്നെ പിരിച്ചുവിട്ടു. ഇതിന് തൊട്ടു പിന്നാലെ കർണാടകയിൽ ദേവസ്വം ബോർഡുകൾക്ക് ഉള്ള ആ ഒരു അധികാരങ്ങൾ എടുത്തു കളഞ്ഞു. ഇതായിപ്പോൾ പുഷ്കർ സിംഗ് ധാമി വീണ്ടും എത്തുന്നു ഏകീകൃത സിവിൽ കോഡിലൂടെ. അത് രാജ്യത്തെ പല സംസ്ഥാനങ്ങളും ഈ നിയമം കൊണ്ടുവരിക, ഒടുവിൽ അത് കേന്ദ്ര സർക്കാർ നിയമമാക്കി കൊണ്ടുവരിക എന്ന രീതിയാണ് ബി ജെ പി ഈ അടുത്ത കാലത്തായി അവലംബിച്ച് കാണുന്നത്. ഇത് ബി ജെ പിയുടെ ഒരു തന്ത്രമാണോ, അതോ ഇനി മുഖ്യമന്ത്രിമാരുടെ ആർജവമാണോ എന്ന് നമുക്കറിയില്ല. ജനസംഖ്യാ നിയന്ത്രണ ബില്ല്, ആ ബില്ല് 2019 തന്നെ ബി ജെ പി ലോക്സഭയിൽ എത്തിച്ചതാണ്, ലിസ്റ്റ് ചെയ്യപ്പെട്ടൊരു ബില്ലാണ്. പക്ഷേ ആ നടപ്പാക്കിയത് ആദ്യം ആസാമിലായിരുന്നു, തൊട്ടു പിന്നാലെ ഉത്തർപ്രദേശ് നടപ്പാക്കി, പിന്നെ മധ്യപ്രദേശ്, കർണാടക തുടങ്ങി ബി ജെ പി ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലേക്കും അതെത്തി. ലവ് ജിഹാദിൻ്റെ കേസിലും അതുതന്നെയായിരുന്നു. അങ്ങനെ വിവിധ കാര്യങ്ങളിൽ അതേ രീതിയിലാണ് പോകുന്നതെങ്കിൽ ഇതാ ഒരു പടി മുമ്പിൽ കയറി കളിച്ചിരിക്കുന്നു പുഷ്കർ സിംഗ് ധാമി എന്ന ബി ജെ പിയുടെ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഏതായാലും ഉത്തരാഖണ്ഡിൽ ഈ നിയമം നടപ്പാക്കി തുടങ്ങുന്നതോടെ തൊട്ടടുത്ത് കിടക്കുന്ന ഉത്തർപ്രദേശിൽ നടപ്പാകുമെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഹിമന്ത ബിശ്വ ശർമ്മ ഇത് നടപ്പാക്കും, കർണാടക നടപ്പാക്കും, അങ്ങനെ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളെല്ലാം നടപ്പാക്കി വരുമ്പോഴേക്കും കേന്ദ്രം ഇത് രാജ്യത്ത് മുഴുവൻ നടപ്പാക്കും. അതിൻ്റെ അവസാന പണികളിലാണ് എന്ന് തന്നെ ബി ജെ പിയുടെ നേതാക്കളെല്ലാം തന്നെ പരസ്യമായി തന്നെ പറയുന്നു. ഏതായാലും വരും നാളുകൾ ബി ജെ പി സംബന്ധിച്ച്, ഇല്ലെങ്കിൽ ആർ എസ് എസ് സംബന്ധിച്ച് വളരെ നിർണായകമായ വർഷങ്ങൾ തന്നെയാണ്. കാരണം ആർ എസ് എസ് രൂപീകരിച്ചിട്ട് 100 വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഒരു നിർണായക പ്രഖ്യാപനമായി തന്നെ ഏകീകൃത സിവിൽ കോഡ്. ബി ജെ പി ജനങ്ങൾക്ക് പലവട്ടം വാഗ്ദാനം നൽകിയ, ഇല്ലെങ്കിൽ അവരുടെ പ്രധാന അജണ്ടയായി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച ഒന്നാണ് ഏകീകൃത സിവിൽ കോഡ്. ആ പാർട്ടി രൂപീകരിച്ചത് മുതൽ അവരുടെ പ്രകടന പത്രികയിൽ ഒന്നാമത് പറയുന്ന കാര്യം തന്നെ തങ്ങൾ അധികാരത്തിൽ വന്നാൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുമെന്നാണ്. ഇതാ അതിന് മുന്നോടിയായിട്ട് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി ഇതാ നടപ്പാക്കാനൊരുങ്ങുന്നു. സത്യപ്രതിജ്ഞ കഴിഞ്ഞ്, മന്ത്രിസഭാ രൂപീകരണം കഴിഞ്ഞാൽ ഉടൻ ആദ്യം ഒപ്പുവെക്കുന്ന ഫയൽ ഏകീകൃത സിവിൽ കോഡിൻ്റെതായിരിക്കും. ന്യൂസ് ഡെസ്ക്, ന്യൂസിൻ്റെ മലയാളം.